ഹായ്, പ്രസിസ് മാജിക്കൽ ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ പച്ചടിയാണ്. പൈനാപ്പിളും നേന്ത്രപ്പഴവും കറുത്ത മുന്തിരിങ്ങയും വെച്ചിട്ടുള്ളൊരു പച്ചടി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പച്ചടി ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് ചെറുതാക്കി മുറിച്ചിട്ടുള്ള പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പൈനാപ്പിളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൈനാപ്പിൾ നല്ല കളറുണ്ടെങ്കിൽ 1/4 ടീസ്പൂണൊക്കെ മതിയാവും. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പച്ചടിക്ക് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിളും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മളത് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും വേണം കേട്ടോ. പൈനാപ്പിളൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് നേന്ത്രപ്പഴം ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് നേന്ത്രപ്പഴമാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴം വല്ലാതെ വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയോ പഞ്ചസാരയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശർക്കര ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടി രുചി. നമ്മളിതിലേക്ക് 1 കപ്പ് തേങ്ങ, 1/5 കാന്താരിമുളക്. കാന്താരിമുളക് തന്നെ വേണമെന്നില്ല, പച്ചമുളകായാലും മതി. 1 കപ്പ് തൈര്. ആദ്യം നമ്മൾ 1 കപ്പ് തേങ്ങയും കാന്താരിമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിലേക്ക് 1 കപ്പ് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ കടുക്. കടുക് ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ അരച്ചെടുക്കരുത്. കടുക് ഒന്ന് ചതഞ്ഞാൽ മതി കേട്ടോ. അല്ലാതെ അരഞ്ഞു പോയാൽ നമ്മുടെ പച്ചടീൻ്റെ ടേസ്റ്റ് മുഴുവൻ മാറിപ്പോവും. ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. മുന്തിരിങ്ങ ചേർത്തിട്ട് നമ്മളിത് നല്ലതുപോലെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മുന്തിരി ഉടഞ്ഞു പോവാതെ നോക്കണേ. നമ്മളിതിൽ കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ തേങ്ങാക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ട് ചേർത്തിട്ട് വല്ലാതെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. നമ്മളെ ചട്ടീൻ്റെ ചൂടിലത് പാകമായിക്കോളും. നമുക്കിതിലേക്കൊന്ന് താളിച്ചിടണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക് ചെറുതാക്കി മുറിച്ചത്, 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ പച്ചടിയിലേക്കൊന്ന് താളിച്ചിടാം. നമ്മുടെ സദ്യ സ്പെഷ്യൽ പച്ചടി റെഡിയായിട്ടുണ്ട്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.